അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഡേ എന്താ പറയുക, വിക്ടോറിയ ഐലൻഡിൽ നമ്മൾ വന്ന ദിവസം എടുത്ത മൂന്നാമത്തെ വീഡിയോ ആണിത്, ബട്ടർഫ്ലൈ ഗാർഡൻ. അപ്പോൾ നമുക്കിവിടുത്തെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒന്ന് കാണാം അല്ലേ. നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ എന്തെങ്കിലും നിങ്ങൾ വാങ്ങുന്നുണ്ടോ? നിങ്ങൾ എന്താ നോക്കുന്നത്? അയ്യോ, എനിക്കിത് വാങ്ങിച്ചു തരാവോ? നമ്മളിവിടെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഇങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ റേറ്റ് വെച്ചേക്കുന്ന ആണില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ ഉറുമ്പിനെയൊക്കെ അവർ വളർത്തുന്നുണ്ടോ? അയ്യോ, ഇവരെയൊക്കെ കാണിക്കാനാണ് ഇവർ നമുക്ക് ടിക്കറ്റ് കൊടുത്ത് എത്തിയത്. ഈശ്വര വളർത്തുവാണോ ഇവിടെ? നല്ല ഉറുമ്പുകളാണ്. തേനീച്ച അല്ല, എന്ത് വെച്ചാൽ തേനീച്ച കൂടോ? നല്ല ഉറുമ്പ്. എന്തൊക്കെയാ സൈസ് സാധനങ്ങൾ? പുഷ്മി വരെ നമുക്ക് പുഷി നോക്കാം അല്ലേ. ഓ, പുഷി വരെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. സ്കോർപ്പിയോ, ഓ, ഇതിനകത്ത് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ പേരെന്താ? കാറ്റർപില്ലർ ഇല്ലേ, കാറ്റർപില്ലർ. ഇതെന്താ? ഗ്രാസ് ഹോപ്പർ. ഓ, നമ്മുടെ നാട്ടിലെ ഗ്രാസ് ഹോപ്പറിനെ കാണിക്കുന്നത് അവിടെ കണ്ടുവരിക്കുന്നത്. പിന്നെ ഇതാ ഷോപ്പ്. അപ്പം നമ്മളിനി ഇതുവഴി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ബട്ടർഫ്ലൈ കാണുന്നത്. പക്ഷെ നമ്മൾ ഇവരെ വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ് പോകുന്നത്. പുഷ്, എന്തൊരു ഭംഗിയാണോ കാണാൻ. ആ, ഇത് നമ്മൾ ശരിക്കും ദുബായിലെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ പോയി കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ കാണുമ്പോൾ. നിറയെ ബട്ടർഫ്ലൈസും ഉണ്ട്. നമ്മുടെ ഒരു ഇന്ത്യൻ, നമ്മുടെ ആ നമ്മുടെ അവിടുത്തെ കേരളത്തിലേക്ക്, യൂ, ഇതുണ്ടോ? കേരളത്തിലേക്ക് ഒരു വെതർ ഉണ്ടല്ലോ, ആ വെതറാട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ അവർ സെറ്റ് ചെയ്ത ചൂടാണ്. നമ്മുടെ അവിടോട്ട് ഇറങ്ങുന്ന പോലെ ഒരു ഇതാലായിരിക്കുന്നത്. ചൂടൊക്കെ ഉണ്ട് നല്ല. കിളികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് ഇതിനകത്തൂടെ വളം വെച്ച എനിക്ക് പേടിയാവും തന്നെ പോവാം. ആമയുണ്ട്. അക്വാറിയം വലുതല്ല, എന്നാലും കുഞ്ഞു മീനുകളൊക്കെ ഇട്ടിട്ട് ഒരു അക്വാറിയം. കുഞ്ഞു കിളികളുണ്ട് ഇവിടെ. ഇവരൊന്നും ഉപദ്രവിക്കത്തില്ലെന്ന് അറിയാനാണ് ഇവരൊക്കെ ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. തൊടരുതെന്ന് അവർ നമ്മളോട് കേറുമ്പോൾ തന്നെ പറഞ്ഞില്ല, ഞങ്ങളുടെ കിളികളെയോ പക്ഷികളെയോ ഒന്നും തൊടാൻ പാടില്ല എന്ന്. ഒരു കുഞ്ഞു കുളമുണ്ട്, അതിൽ കുറച്ച് മീനുകളുണ്ട്. ആമ്പലൊക്കെ വളർന്നുണ്ടല്ലേ, ആമ്പൽ കുളം.
നമ്മുടെ നാട്ടിലെ സെയിം ചെമ്പരത്തി ആ ഒരു അതിൽ അവിടെ അങ്ങനത്തെ ഒരു ഇതാട്ടോ ക്ലൈമറ്റ് ഒരു ടെമ്പറേച്ചർ ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം കണ്ടോ മറ്റെന്തോ പേര് ഫ്ലെമിംഗോയോ ഓമയ്ക്കാ നാട്ടിലെ ചെമ്പരത്തി നമ്മുടെ നാട്ടിലെ തെച്ചി തെച്ചി വരെ ഇവിടെ അവർ പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഇതും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ ഇത് വളരുന്ന കാരണം നമ്മുടെ ആ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ചൂടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പുഴുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ആ ഒരു ഇതാ നമ്മൾ പുറത്തുനിന്ന് ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ ഇവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു എൻ്റെ ആ ഒരു വെതറൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ ഒരു ടെമ്പറേച്ചറും ആ ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് കണ്ടില്ലേ നാട്ടിലെ തന്നെ ഇത് ഈ ചെമ്പരത്തിയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെമ്പരത്തിയാണ്. ഇത്ര ഇതായിട്ട് ഇതൊക്കെ ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ടും. ആ ഇതൊക്കെ കണ്ടില്ലേ ഒരു തത്ത ഇവിടെ ഇരിക്കുന്നു. പക്ഷെ അടുത്തോട്ട് വരാൻ എനിക്ക് പേടിയാണ്. കൊത്തുപോണം കൊത്തുകൂടാ എത്തമേ പൂച്ച തത്ത ഇരിപ്പുണ്ട് എനിക്ക് എടുത്ത എനിക്ക് പേടിയില്ല എന്നാ ഇരിക്ക. തൊട്ട് നോക്കിയപ്പോ അതൊക്കെ കൈ കാണിച്ച് ഇങ്ങനെ പിടിക്കാം. അപ്പൊ കയറി ഇരിക്കുമായിരിക്കും കൊത്തു വീഡിയോ. ഇത് ഫിഷിൻ്റെ ഒരു ഏരിയ നമ്മൾ വീഡിയോസിലൊക്കെ കാണത്തില്ലേ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ഒരു ഏരിയ കേട്ടോ ഇത്. പിന്നെ ഇവിടെ രണ്ടിണക്കുരുവികൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ എൻ്റെ ടൂറ് ഇവിടെ കഴിയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഈ ചെടി നമ്മുടെ നാട്ടിലുള്ളതാ. അത് നമ്മുടെ നാട്ടിലുള്ളതാ. ഇതിൻ്റെ പേരെന്താ നമ്മുടെ നാട്ടിൽ പാമ്പ് ചെടിയോ എന്തോ ഒരു എണ്ണം പറയാം എനിക്ക് ഓർമ്മയില്ല എൻ്റെ പേര്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ കഴിയുക. ബട്ടർഫ്ലൈ ഗാർഡൻ കുറച്ചേ നമുക്ക് കാണാനുണ്ടായിരുന്നുള്ളൂ ഒരുപാടില്ല. കുറച്ചൊരു ഏരിയയിൽ അവരതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടിങ്ങനെ കുറച്ച്. അപ്പോൾ ഈ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടിപൊളിയാണ്. നിങ്ങൾ ഇവിടെ വന്നാൽ ഉറപ്പായിട്ട് മിസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഒത്തിരി ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി പോലെ അതാണ്ട് ഫിഷ് ഉണ്ട് കിളികള് ആമ എല്ലാ ഐറ്റംസും ഉണ്ട്. കുറച്ച് സ്ഥലത്തേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ചെമ്പരത്തി മരം നിൽക്കുന്നുണ്ട്. പൂച്ചവന്ന് ചെമ്പരത്തി മരം നോക്കുക കാണിച്ച് പറഞ്ഞു കൊടുത്തു. ചെമ്പരത്തി മരം കണ്ടോ ഇത്രതായിട്ടോ ചെമ്പരത്തി മരം നിൽക്കണമെങ്കിലോ. അതെന്താന്ന് പറയുക ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. നമ്മുടെ കേരളത്തിലെ ആ ഒരു ഇത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അത് തന്നെയാണ് ആ തെച്ചിയൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. തെച്ചിയൊക്കെ ഇത് നോക്കിക്കെ ഈ കിളികളെ നോക്കിയ ചെന്ത് ¿Estamos en el?